അഭാജ്യ സംഖ്യകൾ അഥവാ പ്രൈം നമ്പേഴ്സ്. ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ വിഭജിക്കാൻ കഴിയാത്തത് എന്നാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിക്കാം, അഭാജ്യ സംഖ്യകൾ എന്ന് വെച്ചാൽ ഒരു സംഖ്യയുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു സംഖ്യ എടുക്കുകയാണ് 10 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഘടകങ്ങൾ, അതായത് 10 ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 ഹരിക്കാം അല്ലെ, 2 ഹരിക്കാൻ പറ്റും, 5 ഹരിക്കാൻ പറ്റും, 10 ഹരിക്കാൻ പറ്റും. ഏതൊരു സംഖ്യ ആയാലും 1 ആ സംഖ്യനെ ഹരിക്കാൻ പറ്റും, ആ സംഖ്യ കൊണ്ടും അതിനെ ഹരിക്കാൻ പറ്റും, കൂടാതെ 2 5 അല്ലെ. 12 എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം 1, 2, 3, 4 ഇത്രയും സംഖ്യകൾ ഹരിക്കാം, 6, 12 ഇത്രയും സംഖ്യകൾ കൊണ്ട് ഹരിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഏത് സംഖ്യ എടുത്താലും 1 ആ സംഖ്യയും അതിനകത്ത് ഉണ്ടായിരിക്കും. നോക്കി, ഇവിടെ 10 എടുത്തു കഴിഞ്ഞാൽ 1 10 ഉണ്ട്, 12 എടുത്താൽ 1 12 ഉണ്ട് അല്ലെ. ഇനി വേറൊരു സംഖ്യ ഇപ്പോൾ ശ്രദ്ധിക്കുക, 20 എടുക്കും. 20 എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 1 എടുക്കാം, 2 എടുക്കാം, 5 എടുക്കാം, സോറി 4 എടുക്കാം, 5 എടുക്കാം, അടുത്തത് 10 എടുക്കാം, 20 എടുക്കാം. നോക്കി, 1 ആ സംഖ്യയും അതിനകത്തുണ്ട്. അപ്പൊ ഏത് സംഖ്യ എടുക്കുകയാണെങ്കിലും, ഇപ്പൊ നിങ്ങൾ ഒറ്റ സംഖ്യ എടുക്കണം, 36 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കാന്ന് കഴിഞ്ഞാൽ 1 36 ഉടനെ തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി എന്താ 2, 3, 4 അങ്ങനെ ബാക്കിയുള്ള സംഖ്യകൾ നോക്കിയാൽ മതി അല്ലെ. അപ്പൊ ഏതൊരു സംഖ്യയുടെയും ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ആ സംഖ്യനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകൾ ഏതൊക്കെ, അതാണ് അതിന്റെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. എത്ര ഏതൊരു സംഖ്യ എടുത്താലും അതിന്റെ ഘടകങ്ങൾ ഉണ്ടാകും, അതിനെ ഹരിക്കാനായിട്ട് സംഖ്യകൾ ഉണ്ടാകും. പക്ഷെ ചില സംഖ്യകൾ ശ്രദ്ധിക്കുന്നുണ്ട്, 7 ഇതിനെ ഏതൊക്കെ സംഖ്യകളോട് ഹരിക്കാൻ പറ്റും? 1 ഹരിക്കാം, 7 ഹരിക്കാം, വേറെ ഏതെങ്കിലും സംഖ്യ കൊണ്ട് 7 ഹരിക്കാൻ പറ്റും, 3 ഹരിക്കാൻ പറ്റില്ല, 2 ഹരിക്കാൻ പറ്റില്ല, 5 ഹരിക്കാൻ പറ്റില്ല, വേറെ ഏതൊരു സംഖ്യ എടുത്താലും ഹരിക്കാൻ പറ്റില്ല. നീ ശേഷം ഹരിക്കാൻ പറ്റില്ല, നമുക്ക് 2 ഹരിക്കാൻ പറ്റും, 2 7 ഹരിച്ചു കഴിഞ്ഞാൽ 3.5 എന്ന് കിട്ടും, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. നിശേഷം ഹരിക്കുക, കറക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ കോഷ്യന്റ് ആയിട്ട് കിട്ടാം. അപ്പൊ അങ്ങനെ കിട്ടാതിരിക്കുക. 7 ഹരിക്കാൻ പറ്റുന്ന 2 സംഖ്യകൾ 1 7 മാത്രമേ ഉള്ളൂ അല്ലെ. 11 എടുക്കുകയാണെങ്കിൽ 1 11 മാത്രമേ ഉള്ളൂ അല്ലെ. 5 എടുക്കുകയാണെങ്കിൽ 1 5 മാത്രമേ ഉള്ളൂ അല്ലെ. 23 ഈ സംഖ്യ വേറെ ഏതെങ്കിലും കിട്ടണ്ട, 1 23 മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു സംഖ്യ എടുത്താലും 1 ആ സംഖ്യയും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും അല്ലെ. പക്ഷെ ചില സംഖ്യകൾക്ക് 1 ആ സംഖ്യയും മാത്രമായിരിക്കും അതിന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. നോക്കാം, 7, 11, 5, 23 എന്നീ സംഖ്യകൾ ശ്രദ്ധിച്ചു നോക്കിയേ. ഇതിലേക്ക് പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ 1 ആ സംഖ്യയും മാത്രമാണ് അതിന്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. 10 എടുക്കുകയാണെങ്കിൽ 1 10 കൂടാതെ ബാക്കി 2 സംഖ്യകൾ വരുന്നുണ്ട്. അപ്പൊ ഇത് എന്തല്ല, അഭാജ്യ സംഖ്യയല്ല. ഇത് നോക്കുക, 12 എടുക്കുകയാണെങ്കിൽ 1 12 കൂടാതെ ബാക്കി കുറേ അധികം സംഖ്യ. അപ്പൊ 1 12 കൂടാതെ ഏതെങ്കിലും ഒരു സംഖ്യ വന്നാൽ തന്നെ അത് അഭാജ്യ സംഖ്യ അല്ല. അപ്പൊ 1 12 കൂടാതെ ഇഷ്ടംപോലെ സംഖ്യകളുണ്ട്, പിന്നെ നോക്കേ വേണ്ട. ശ്രദ്ധിക്കുക, 7 എടുത്തു കഴിഞ്ഞാൽ 1 7 മാത്രമേ ഉള്ളൂ, വേറെ ഒരു സംഖ്യ കൊണ്ട് 7 ഹരിക്കാൻ പറ്റില്ല. 11 അല്ലെ, നിങ്ങൾക്ക് എക്സാമ്പിൾ പറയാം, 2 ഏതൊക്കെ സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റും? 1 2 മാത്രമേ പറ്റുള്ളൂ. 3 1 3 മാത്രമേ പറ്റുള്ളൂ. 5 7 അല്ലെ. അപ്പോ അതിന് വേണ്ടിയിട്ട്, അപ്പൊ എന്താണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 2 2 സംഖ്യകൾ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. ആ സംഖ്യകൾ ഏതായിരിക്കും? 1 ആ സംഖ്യയും ആയിരിക്കും. ഇതാണ് അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഇതിനു വേണ്ടി നിങ്ങൾ ഒരു കോഡ് പഠിക്കുക. 1 മുതൽ 100 വരെയുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ കാണാനായിട്ട് ഒരു കോഡ് പഠിക്കാം. നോക്കാം, 4 4 2 2 3 2 2 3 2 1 ശ്രദ്ധിക്കുക, 4 4 2 2 3 2 2 3 2 1 ഇതേ രീതിയിൽ തന്നെ പഠിക്കുക. 4 4 2 2 3 2 2 3 2 1 ഇതേ രീതിയിൽ പഠിച്ച ശേഷം എന്താണ് ഈ കോഡ് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, 4 1 10 ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം, അടുത്ത 4 10 20 ഇത് 20 30 30 40 40 50 ഇതേ രീതിയിൽ 50 60 60 70 70 80 90 100 100 ഇതിനിടയിലുള്ള അഭാജ്യ സംഖ്യയുടെ എണ്ണമാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 4 4 2 2 3 2 2 3 2 1 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 10 ഇടയിൽ 4 അഭാജ്യ സംഖ്യകളുണ്ട്. ഏതൊക്കെയാണത്? നമുക്കറിയാം, 2 3 5 7 4 അല്ലെ. 10 20 ഇടയിൽ ഇതേ രീതിയിൽ 4 ഏതൊക്കെയാണത്? 11 13 17 19 അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കി, 20 30 ഇടയിൽ 2 ഉള്ളൂ, 30 40 ഇടയിൽ 2 ഉള്ളൂ, 40 50. അപ്പൊ നമുക്ക് ഇതിനിടയിൽ ഏതൊക്കെ അഭാജ്യ സംഖ്യകൾ ഉൾപ്പെടുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു കോഡ് സഹായകരായിരിക്കും. പിന്നെ ശ്രദ്ധിക്കുക, അഭാജ്യ സംഖ്യകളിൽ ആകെ ഒരേ ഒരു ഇരട്ട സംഖ്യ ഉള്ളൂ, ഏത്? 2.
രണ്ടെന്ന് പറഞ്ഞ ഒരു ഇരട്ടസംഖ്യ മാത്രമേ ആ ഭാജ്യസംഖ്യകളിലുള്ളൂ. ഇനി ഏതൊരു ഇരട്ടസംഖ്യ എടുത്താലും ആ ആ സംഖ്യയുടെ ഫാക്ടർ ആയിട്ട് രണ്ട് മാറും അല്ലെ. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു ഇരട്ടസംഖ്യ എടുക്കാണ് 32, 32 രണ്ടുകൊണ്ട് ഹരിച്ചൂടെ അല്ലെ. അപ്പൊ ഒന്നും 32 കൂടാതെ വേറൊരു ഫാക്ടർ അതിന് വന്നു, അതുകൊണ്ട് 32 അഭാജ്യസംഖ്യ അല്ല. 44, 56 അല്ലെങ്കിൽ 100 എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ഏത് ഏതൊരു സംഖ്യ എടുത്താലും ഇരട്ടസംഖ്യയാണോ അതിനെ രണ്ടും കൊണ്ട് ഹരിക്കാൻ പറ്റും. അതുകൊണ്ട് രണ്ട് അതിന്റെ ഫാക്ടർ ആയിട്ട് മാറുന്നത് കൊണ്ട്, ഒന്നും ആ സംഖ്യയല്ലാതെ മറ്റൊരു ഫാക്ടർ അതിൽ വരുന്നത് കൊണ്ട് അതെന്തല്ല, അഭാജ്യസംഖ്യയല്ല അല്ലെ. ഇനി നമുക്ക് എങ്ങനെയാണ് അഭാജ്യസംഖ്യകൾ കണ്ടുപിടിക്കുന്നത്? ഇപ്പോൾ 20-നും 30-നും ഇടയ്ക്ക്, 20-നും 30-നും ഇടയ്ക്കുള്ള സംഖ്യകൾ നമ്മൾ എടുക്കുന്ന അഭാജ്യ ഇരട്ടസംഖ്യകൾ അല്ലാത്ത സംഖ്യകൾ എഴുതാം. ഏതൊക്കെ എഴുതും നമ്മൾ? 21 എഴുതും, 23 എഴുതും, പിന്നെ 5 ഗുണിതങ്ങൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? 25, 35, 45, 55 എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താ, അതെല്ലാം 5 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും. 25-നും 5 കൊണ്ട് ഹരിക്കാം. 35, 45, 55, 65 ഏതൊരു 5 അവസാനിക്കേണ്ട സംഖ്യ ആയാലും അതിനെ 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോ 5 അതിന്റെ ഘടകമായിട്ട് മാറും, ഒന്നും ആ സംഖ്യയും അല്ലാതെ മറ്റൊരു ഘടകമായിട്ട് 5 മാറി, അതുകൊണ്ട് അത് അഭാജ്യ സംഖ്യയല്ല. അപ്പോ 21, 23 എഴുതി. അടുത്ത എഴുതാം 27 എഴുതാം, 29 എഴുതാം. ഇതിൽ രണ്ടെണ്ണം മാത്രമാണ് ശരി, ബാക്കി രണ്ടെണ്ണം തെറ്റാണ്. അപ്പോ 21 3 ഗുണിതമാണ് വരില്ല, 27 എന്താണ് 3 ഗുണിതമാണ് വരില്ല. അപ്പൊ ഉത്തരങ്ങൾ ഏതൊക്കെയാണ്, 23, 29 ഇതേ രീതിയിൽ ബാക്കിയുള്ള സംഖ്യകളുടെ അഭാജ്യസംഖ്യകൾ ഞാൻ എഴുതാം, ശ്രദ്ധിച്ചിരിക്കാം. നോക്കുക, 30-ഉം 40-ഉം ഇടയ്ക്ക് ഏതൊക്കെയാണ് വരിക? 31, 33 വരും, ഇല്ല 3 ഗുണിതമാണ് അല്ലെ. 35 വരില്ല, 37, 37 വരും. 39 വരും, ഇല്ല ഓൾറെഡി 2 ആയി, നോക്കി 2. ഇനി 40-ഉം 50-ഉം ഇടയ്ക്ക് 3 വരുന്നത്, ഏതൊക്കെ? 41, 43, 47, 49 വരും, ഇല്ല 7 × 7 49 ആണ് അതുകൊണ്ട് 49 വരില്ല അല്ലെ. അപ്പോ 50-ഉം 60-ഉം ഇടയ്ക്ക് നമ്മൾ നോക്കണം, 50-ഉം 60-ഉം ഇടയ്ക്ക് 2 ഉള്ളൂ. നമ്മൾ ഏതൊന്നും സംഖ്യകൾ ഏതൊക്കെ? 51, 53, 57, 59. അപ്പൊ ഈ 4 സംഖ്യകൾ നമുക്ക് ഡൗട്ട് തോന്നുന്നു അല്ലെ, 50-ഉം 60-ഉം പറയും, പക്ഷെ 2 സംഖ്യകളാണ് ഈ ഉത്തരം കറക്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കിയുള്ള 4 സംഖ്യകളിൽ 2 ശരി, 2 തെറ്റാണ്. നമുക്ക് 51-നെ 3 കൊണ്ട് ഹരിച്ചൂടെ? 3 കൊണ്ട് ഹരിക്കാൻ പറ്റും. ഇതിന് മുമ്പത്തെ ക്ലാസ് ആയിട്ടുള്ള ഡിവിസിബിലിറ്റി എന്നുള്ള ക്ലാസ് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, 3 ഡിവിസിബിലിറ്റി അനുസരിച്ച് 5-ഉം 1-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 5+1 എത്രയാണ്? 6. 6-നെ 3 കൊണ്ട് ഹരിക്കാം, അപ്പൊ 51-നും 3 കൊണ്ട് ഹരിക്കാം. 5-ഉം 3-ഉം കൂട്ടിയാൽ 8, 8-നെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, അപ്പൊ 3 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. 5-ഉം 7-ഉം കൂട്ടിയാൽ എത്രയാണ്? 12, അപ്പോ ഇതിനും ഹരിക്കാം. അപ്പൊ ഉത്തരം ഏതാണ്? 53-ഉം 59-ഉം ശ്രദ്ധിക്കുക, 53, 59. ഇനി 60-ഉം 70-ഉം ഇടയ്ക്ക് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ എടുക്കാം? ഏതൊക്കെ എടുക്കും? 61 എടുക്കും, 63, 67, 69. ഇതിൽ 2 ഉത്തരം 2 തെറ്റും. നോക്കുക, 63 എന്തുകൊണ്ട് ഹരിക്കാം? 3 കൊണ്ട് ഹരിക്കാം, ഇത് വേണ്ട. 69 വേണ്ട. ഉത്തരങ്ങൾ ഏതൊക്കെ? 61-ഉം 67-ഉം. അങ്ങനെ എഴുതുകയാണെങ്കിൽ 61-67. ഇനി 70-ഉം 80-ഉം ഇടയ്ക്ക് നമുക്ക് എഴുതാം, 71-73, 77 വരും, ഇല്ല 7 കൊണ്ട് ഹരിക്കാൻ പറ്റും. 7 × 11 = 77 ആണ്, അപ്പൊ 77 വരില്ല, 79. 80-ഉം 90-ഉം ഇടയ്ക്ക് 2 സംഖ്യകളുള്ളൂ, ഏതൊക്കെ? 83-ഉം പിന്നെ ഏതായിരിക്കും? 89-ഉം. 100-ഉം 90-ഉം ഇടയ്ക്കുള്ള അഭാജ്യ സംഖ്യ ഏതാണ്? ഒരേ ഒരു അഭാജ്യ സംഖ്യ ഉള്ളൂ. 100-ഉം 90-ഉം ഇടയ്ക്കുള്ള സംഖ്യകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 91, 93, 97, 99. ഇതിൽ 2 നമുക്ക് ഇപ്പൊ തന്നെ വെട്ടിക്കളയാം, 93-ഉം 99-ഉം. കാരണം അത് 3 ഗുണിതങ്ങളാണ്, അല്ലെങ്കിൽ 9 പോകും, 99-ഉം 9 പോകും, 93-ഉം 3 പോകും. ഇനി 91-ഉം 97-ഉം ഇതിലേതായിരിക്കും ഉത്തരം? 97. നമുക്ക് 2 നോക്കേണ്ട ആവശ്യമില്ല, 3 നോക്കാം. 9-ഉം 1-ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 9-ഉം 1-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10. 10-ഉം 3 പോവില്ല, അപ്പൊ 3 ഗുണിതം അല്ല. 9-ഉം 7-ഉം 9-ഉം 7-ഉം കൂട്ടിക്കഴിഞ്ഞാൽ 16, 16-ഉം 3 പോവില്ല. അപ്പോ ഇത് 2 3 ഗുണിതങ്ങളല്ല. ഇനി അടുത്ത് നോക്കേണ്ട ഏതായിരിക്കും? 7. 7 നോക്കാം. 7 നോക്കാന്ന് വെച്ചാൽ 91-ന് 7 കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എത്ര വട്ടം? 1 വട്ടം 7, ബാക്കി 2 21, 3 വട്ടം കറക്റ്റ് പോയി, ബുജുബുജും 13 അല്ലെ. അപ്പോ 7 ഗുണിതമാണ്, അപ്പൊ ഉത്തരം ഏതായിരിക്കും? 97 അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, 1 മുതൽ 100 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ ഒരു കോഡാണ് ഈ കൊടുത്തിരിക്കുന്നത്, 4, 4, 2, 2, 3, 2, 2, 3, 2, 1. ഇതിലൂടെ നിങ്ങൾക്ക് ഏതൊക്കെയാണ് സംഖ്യകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇൻ കേസ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് കഴിയും.
അതേപോലെ ഇപ്പോ 40-50 ഇടയിലുള്ള അല്ലെങ്കിൽ 40-60 ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ ശരാശരി കാണുക എന്ന് പറയുന്നത് 40-50 അഞ്ച് സംഖ്യകളുണ്ട്. അത് ഏതൊക്കെയാന്ന് കണ്ടുപിടിക്കുക, കൂട്ട, ശരാശരി കാണുക എന്നിരുന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ 1-100 ഇടയ്ക്ക് എത്ര അഭാജ്യ സംഖ്യകളുണ്ട് നോക്കാം. 4, 4, 8, 8, 2, 10, 10, 15, 15 4, 19, 19, 23, 22, 22, 24, 25 അഭാജ്യ സംഖ്യകളുണ്ട്. അപ്പൊ 100-ഇനും ഇടയിലാണെങ്കിൽ 25 അഭാജ്യ സംഖ്യകളുണ്ട്. 50-ഇനും ഇടയിലാണെങ്കിൽ എത്രയുണ്ട് നോക്കുക. 4, 4, 8, 8, 15 അപ്പൊ ഇത് 10 ഇത് 15. 15 അഭാജ്യ സംഖ്യകൾ 50-ഇനും ഇടയിൽ, 50-100 ഇടയിൽ 10. അപ്പൊ ഇനി ഏതിനിടയിലാണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ കഴിയും. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ആയിട്ടുള്ള അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 97 ആണ് അല്ലെ. ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, ഇതെല്ലാം നോട്ട് ചെയ്യാം.